നെല്ലുവാൻ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഒക്ടോബർ 18 മുതൽ 29 വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആയുർവേദത്തിന്റെ അതിദേവനായ ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൽ പുരാതനമായി നടന്നുവന്നിരുന്നതും 12 ദിവസം നീണ്ടു നിൽക്കുന്നതുമായ നിറമാല മഹോത്സവം ഇടക്കാലത്ത് ചടങ്ങ് മാത്രമായി മാറ്റിയിരുന്നു. എന്നാൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പൈതൃകങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് ഈ വർഷം മുതൽ ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ്. നിറമാലയോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 28 വരെ 11 ദിവസം തുടർച്ചയായി യുവ കലാകാരന്മാർ അണിനിരക്കുന്ന തായമ്പകോത്സവം നടക്കുമെന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. ഈ കലാരൂപത്തിന്റെ വളർച്ചയ്ക്ക് ഈ കലാരൂപം മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാനും പുതിയ തലമുറയ്ക്ക് പ്രചോദനത്തിനും വേണ്ടി 11 കൊച്ചുകുട്ടികളുടെ തായമ്പക ക്ഷേത്രകലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തായമ്പക. ഇപ്പോൾ ക്ഷേത്രകലകൾ പോയിട്ട് ലോകം മുഴുവൻ ഈ തായമ്പക ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത ഈ കുട്ടികളിൽ കൂടി കാണാൻ ഈ ക്ഷേത്രത്തിലെ ഈ നിറമാല നിറമാല, കേളി, നാദസ്വരം, പഞ്ചമദ്ദളകേളി എന്നിവ നടക്കും. ഒക്ടോബർ 29 നിറമാല ദിവസം നെല്ലുവായ് ശശിയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭ കലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, സെക്രട്ടറി എൻ കെ ഗോപാലൻ, ധന്വന്തരി ആയുർവേദ ആശുപത്രി ചെയർമാൻ പി സി അബാൽമണി, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ, ട്രഷറർ കെ എസ് ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.